കാൽ ഏറ്റവും വലിയ പ്രതിഫലം, സദക്ക ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കടം കൊടുക്കലാണ്. അവിടെ വലിയ മഹത്വങ്ങളൊക്കെയും സ്വർഗത്തിന്റെ വാതിലുമേൽ എഴുതി വച്ചത് ഞാൻ മിഹ്റാജിന്റെ രാത്രിയിൽ കണ്ടു. അതുകൊണ്ട് കടം വീടാനും ആരെങ്കിലൊക്കെയും കടം ചോദിക്കുമ്പോൾ പിന്നെ കടം കൊടുക്കാനും ഫിഖ്ഹിൽ നിബന്ധനയുണ്ട്, കടം ചോദിക്കാനും നിബന്ധനയുണ്ട്. ഞാൻ ആ സംഖ്യ കടം വാങ്ങിയാൽ എന്നെക്കൊണ്ട് ഒരു കാരണവശാലും അത് കടം വീട്ടാൻ സാധിക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊന്നും കടം വാങ്ങാൻ പാടില്ല എന്നൊക്കെയും മസ്അലയുണ്ട്. പക്ഷേ നമ്മുടെ ചില രോഗങ്ങളൊക്കെയും വരുമ്പോൾ നമുക്ക് താങ്ങാൻ സാധിക്കുന്നതിലപ്പുറമുള്ള സംഖ്യകളാണ് ചിലപ്പം ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. നമുക്കറിയാം ഇത്ര വലിയൊരു സംഖ്യ ഞാൻ ചികിത്സിക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ എന്നെക്കൊണ്ടത് വീട്ടാൻ സാധ്യമല്ല എന്നൊക്കെ അവസ്ഥ പലവർക്കും വരാറുണ്ട്. അള്ളാഹു തആല അത്തരം രോഗങ്ങളെ തൊട്ട് കടം വാങ്ങി ചികിത്സിക്കേണ്ട, പത്രകോലങ്ങളിൽ പരസ്യം കൊടുത്ത് യാചന നടത്തി ചികിത്സിക്കേണ്ട രോഗങ്ങളെ തൊട്ട് അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെയും ചിലപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ ഇഷ്ടം പോലുണ്ട്, ഏതെങ്കിലൊക്കെ മോമിനീങ്ങൾ കുരുങ്ങിയ കല്ലിക്ക് കടം ചോദിക്കുമ്പോ കടം ചോദിക്കുന്ന സമയത്ത് അതൊക്കെ കൊടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. അതിലൊക്കെ വലിയ മഹത്വങ്ങളുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി വാഹത്തിലാക്കുമാറാവട്ടെ. ഏതായിരുന്നാലും നമുക്ക് ഇന്ന് മൗലിദിന്റെ മുമ്പേ നമ്മുടെ വീട് സംബന്ധമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്ത കാരണം നമ്മുടെ സൈൻ തങ്ങൾ ആത്മാർത്ഥമായി നമുക്ക് ആദ്യത്തെയും മൗലിദ് തുടങ്ങാൻ അല്പസമയം വൈകി, കുഴപ്പമില്ല. നമ്മുടെ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാലും ചിലപ്പം നമുക്ക് കുറേ ദ്വാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു സന്തോഷമാണ്. അല്ലാ ഞങ്ങളെ എല്ലാരെ കാര്യം പറഞ്ഞിട്ട് തങ്ങൾ പാവ അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാർ ദ്വാരുന്നു, അൽഹംദുലില്ല. KMIC യിൽ ഞാൻ ഒരു 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 നമ്മുടെ KMIC യുടെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ കുറച്ചു ദിവസമായി വിളിച്ചു പറഞ്ഞു, സാധാരണ ഞങ്ങൾ യശ സുബൈസ്കാരം കഴിഞ്ഞ അല്പം ഉറങ്ങലാണ് പതിവ്. ഞങ്ങൾ അങ്ങനെ സുബൈസ്കാരം കഴിഞ്ഞ കുറച്ചേരം ഉറങ്ങും, പക്ഷെ ആ ഉറക്കം ഞങ്ങൾ ഒഴിവാക്കി, ആ ഉറക്കം ഞങ്ങൾ ഒഴിവാക്കി. രാവിലെ സുബൈസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മുടെ KMIC റേഡിയോ ഓണാക്കിയാൽ ആ സലാത്തൊക്കെ ചെല്ലിനേന്റെ മുമ്പേ എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും കേൾക്കാൻ സാധിക്കുന്നു. ആ സലാത്തും നാരിയൊക്കെ ചൊല്ലി ആ ദുആയിലൊക്കെ ഒന്ന് പങ്കെടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സുബൈന്റെ ശേഷക്ക് ഇപ്പോൾ ഉറക്കം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ KMIC റേഡിയോ ഓണാക്കലാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് മുഅ്മിനീങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നിലനിർത്തുന്ന നമുക്ക് വേണ്ടി ദ്വാരിക്കുന്നുണ്ട്, പലവർക്കും ഇത് ഉപകാരം ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതായത് ഏത് എത്ര നമ്മൾ ഉറക്കം ഒഴിച്ചാലും എന്ത് വിഷമം സഹിച്ചാലും ഇപ്പോ എന്റെ ഭാര്യ കുറെ കുറച്ച് ചൂടായിട്ടാണ് പോവുക ചെയ്തത്, ഞാൻ അവളെ കുറ്റം പറയല്ല. ഇത് നേരെ ഒന്നിനും ഒരു പനിക്കും ഇങ്ങളെ കിട്ടുന്നില്ല, 31 പറയാന് ഒരു പനിക്കും ഇങ്ങളെ കിട്ടുന്നില്ല. ഞങ്ങളിത് ഞാൻ ലാപ്ടോപ്പ് ഓണാക്കുക, കുറച്ച് കിതാബ് ഇങ്ങോട്ട് മറിച്ചേക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാം കുതിയിൽ എന്തെല്ലാം പനി ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആലോചിച്ചു നോക്ക എത്ര ഉസ്താവുമാര് അനക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ദ്വാരിക്കണ് അപൂതയ്യാനും കുടുംബത്തിനും, അതിപ്പോ ആ ഒരു ദുവ അദ്വന്ത് കിട്ടിയതല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ദുന്നവിയായ ലക്ഷ്യമല്ല വലുത്. ഇപ്പൊ ഞാനൊരു തമാശ ഞാൻ പറഞ്ഞു, അത് അപ്പൊ ഓരോട് പറഞ്ഞു എന്റെ മൈക്കത്ത് പറഞ്ഞു ഞാൻ ചൂടായത് ചൂടായതല്ല. അങ്ങനെയല്ല ഭാര്യമാര് അവര് ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കും, അതിനിപ്പോ നമ്മളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്താവും ഓയ്ക്കുണ്ടാവുമല്ലോ ദേഷ്യം. അയച്ചു തഞ്ഞിപ്പോ കരീം ബഹ്റൈന് പറഞ്ഞ മാതിരി അവർക്കുള്ള ഹക്കും അവരോടുള്ള കടമൊക്കെ നിറവേറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു സന്തോഷം, ഒരുപാട് മുഅ്മിനീങ്ങൾ വിളിച്ചിട്ട് അത് ഉപകാരമായി, ഇന്നാൽ ഇന്ന ഉസ്താദിന്റെ ഒരു ക്ലാസ് കേട്ടു അൽഹംദുലില്ല, അത് വളരെ ഉപകാരമായി എന്ന് കേൾക്കുമ്പോ നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ആവേശം വരികയാണ്. ഞാൻ പറയുന്നത് രാവിലെ ഇപ്പൊ നമ്മൾ മൗലിദിന്റെ മുന്നേ എന്തെങ്കിലൊക്കെ സാഹിത്യം ശൈലിയൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോ അൽഹംദുലില്ല ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരം ചെയ്യുന്നുണ്ട്.
ആ ഉപകാരം ചെയ്യുന്നു എന്ന് അറിയുമ്പോഴാണല്ലോ. ചിലപ്പോൾ ഞാനിപ്പോ നമ്മുടെ അബൂസിനാൻ ഉസ്താദൊക്കെ പറയും പോലെ ഞങ്ങളിങ്ങനെ മൈക്കെടുത്ത് പറയും, ചിലപ്പോ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോളണമെന്നില്ല. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്, ഒരു ജനങ്ങൾക്ക് അത് ഉപകാരം ചെയ്യാനുള്ള ഒരു നിബന്ധന എന്താണെന്നറിയോ? പറയുന്നത് ജീവിതത്തിലുണ്ടെങ്കിലേ കേൾക്കുന്നവർക്ക് സ്വീകരിക്കാനുള്ള സന്മനസ് വരികയുള്ളൂ എന്നാണ്. അപ്പൊ ഏതായിരുന്നാലും കൽബിൽ നിന്ന് വന്ന് കൽബിലേക്ക് ഇറങ്ങുന്ന ഇൽമ്, അതായത് കൽബ്, അതായത് നമ്മൾ പറയുന്നവർ അത് ചെയ്യുക, അതാണ് കൽബിൽ നിന്ന് വരിക, അത് കൽബിലേക്ക് ഇറങ്ങും. നമ്മുടെ ഒരിക്കൽ ഇപ്പൊ മിഞ്ഞാനത്തെ ഒരു ക്ലാസ്സിലേറ്റ ഷൗക്കത്ത് സക്കാഫി ഒരു വിഷയം പറഞ്ഞു, ഞാനിങ്ങനെ കുറെ ചിരിക്കും ചെയ്ത്, പഴയ കാലത്തൊക്കെ ആലിമീങ്ങൾ പറഞ്ഞിരുന്നത് ഒരു ചവിട്ടുകൂടെ കേട്ട് മറ്റേ ചവിട്ടുകൂടെ വിടാനാണ്. ഇപ്പൊ അവരൊന്നും വിട്ടു, ഒരു ചവിട്ടുകൂടെ ഒരു ചെവിത്തിലേക്ക് തന്നെ കേൾക്കുന്നില്ല, മറ്റത് കേട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ അത് പുറത്തേക്ക് വിടുമ്പോ ആ നിലക്ക് മെമ്മറിയിൽ ഒരു പാസേജ് നടന്നിരുന്നു ആ ഇൽമു. ഇന്ന് അതും പോയി, ഇന്ന് അതും പോയി, കേൾക്കാൻ തന്നെ തയ്യാറല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ഒരു പോത് സന്തോഷത്തിനൊരു പോത് വകയുണ്ട്, ഒരു പോത് വകയുണ്ട്. പല ക്ലാസുകളെ കൊണ്ടും പലവരും പലതും മനസ്സിലാക്കി നല്ല നല്ല മുഅ്മിനീങ്ങളായി വളർന്നു വലുതാവാനുള്ള ആഗ്രഹം നമ്മുടെ KMIC കൊണ്ട് കിട്ടുന്നു. നിങ്ങളൊക്കെയും വിചാരിച്ചതിനേക്കാൾ ഈ ഐഡിയ ഇട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഈ ഇതിന്റെ മുഹബ്ബീങ്ങൾ അവരെക്കാളൊക്കെയും വലിയ മേഖലയിൽ നമ്മുടെ KMIC എത്തിയിട്ടുണ്ട്. ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ കൂട്ടത്തിൽ ഞാനൊരു കാര്യം എല്ലാവരും ഉണർത്തുകയാണ്, അത് റേഡിയോ ശ്രോതാക്കളാണ് ആ വാക്ക് വല്ലാതെ ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെ ആ വാക്ക് അത് ചിലപ്പം വിവരമില്ലായ്മ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും. അതെന്താണെന്നറിയോ? സ്ക്രീൻ അളകിയില്ലെങ്കിൽ ഞാൻ മുണ്ടൂലത്തോ, അതങ്ങനെയാണല്ലോ. സ്ക്രീൻ അളകിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു മോത്തോക്കി നമ്മൾ സദസ്സിൽ ഇരുന്ന് വയറൽ പറയാണ്, എല്ലാരും ഇങ്ങനെ ഉറക്കം തൂങ്ങാണ്, വയറലാണ് മൊഴിയിലേക്ക് പറയാനൊരു ഉന്മേഷം കിട്ടുമോ എന്ന മാതിരിയാണ് ലാപ്ടോപ്പിൽ ഓൺലൈനിൽ പ്രസംഗിക്കുമ്പോ ക്ലാസ് എടുക്കുമ്പോ സ്ക്രീൻ അളകിയില്ലെങ്കിൽ ഒരു ഇത് കിട്ടൂല. അങ്ങനെ ഓരോ വയറലിന് ഒരു ഉപദേശത്തിന് ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച പ്രതികരണം സദസ്സിൽ നിന്ന് വരണം. മുമ്പൊരു ഉസ്താദ് വയനാട്ട് പോയിട്ട് വയറൽ പറഞ്ഞു, എന്താ വയറലിലെ വിഷയം? നരകത്തിലെ ചൂത, നരകത്തിൽ ഭയാനകമായ ചൂടാണ്, അതികഠോരമായ ചൂടാണ് എന്നൊക്കെ വയലിങ്ങനെ പറഞ്ഞപ്പോ വയനാട്ടേലിരുന്ന് ഇങ്ങനെ ചിർച്ചയാണ്. അതിൽ മൊയ്തീൻ മനസ്സ് മാറി, കാരണം ഇത്രയും നരകത്തിലെ ഗൗരവം പറഞ്ഞിട്ട് ഈ കൗമ എന്താ ഇരുന്ന് ചിരിക്കണ്, ഈ കൗമിന്റെ കൽബിലേക്ക് ഇതൊന്ന് കേറിണില്ലേ. അതിൽ അവസാനം ഉസ്താദിന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നരകത്തിലെ ചൂട് ഇത്ര ഗൗരവത്തിൽ വിശദീകരിച്ചിട്ട് നിങ്ങൾ എന്താ ചിരിക്കണെന്ന് ചോദിച്ച്. ആ സമയത്ത് വയനാട്ടേര് പറഞ്ഞു, ഉസ്താദെ ഈ തണുപ്പിന്ന് കഴിച്ചിലായി കിട്ടുമല്ലോ എന്നാണ്. കാരണം വയനാട്ടേർക്ക് തണുപ്പാണ് വിഷയം, നരകത്തിലേക്ക് എത്തിയാൽ ഈ തണുപ്പിന്ന് കഴിച്ചിലായി കിട്ടുമല്ലോ, ആ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ സദസ്സിൽ നിന്ന് കിട്ടുന്ന അനുകൂല സാഹചര്യമാണ് ക്ലാസ് എടുക്കുന്ന ഉസ്താദായാലും അതല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വ്യക്തി ആയാലും അത് പറയാൻ പ്രത്യേകമായ താല്പര്യം വരിക സദസ്സരുടെ പ്രതികരണത്തിനനുസരിച്ചിട്ടാണ് എന്ന് എല്ലാ സമയത്തും ഓൺലൈനിൽ ഉസ്താദന്മാർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രോതാക്കളായ നമുക്ക് അതിനെ സംബന്ധിച്ചൊരു ബോധം എപ്പോഴും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ റേഡിയോ ശ്രോതാക്കൾ വിളിച്ച് പറയുന്നൊരു വാക്ക് എല്ലാവരും അല്ലത്തോ, എല്ലാവരും ഇല്ല. ഓരോ സന്തോഷം കൊണ്ട് ഉസ്താദെ ഞാൻ KMIC റേഡിയോ ശ്രോതാവാണ്, ഞാനൊരു ആരാധകനാണ്. ഓ അബൂസിനാൻ ഉസ്താദോ ക്ലാസ് റൂമിൽ നിങ്ങളോടൊക്കെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് എന്താണാവോ? ചില ആൾക്കാർ വിളിച്ചിട്ട് ഞാനൊരു ആരാധകനാണ് ഒരിക്കലും ഞാൻ അപ്പൊ പറയാറുണ്ട്. അത് അവര് ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ അങ്ങേ അറ്റം ഈ ക്ലാസ് റൂമിനെ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും. പക്ഷെ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റൂല. നമ്മൾ എന്ത് പറയാ? ഞാൻ KMIC ഒരു മുഹിബാണ്, ഞാൻ KMIC ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ KMIC ആരാധകനാണ്. നമ്മൾ സാധാരണ പറയല്ലോ ഒരാൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, ഇപ്പൊ സാധാരണ നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ പറയാണ്ട് മമ്മൂട്ടിയുടെ ആരാധകൻ, മോഹൻലാലിന്റെ ആരാധകൻ എന്നൊക്കെയും ഈ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അവർക്ക് ആ വ്യക്തിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ നമ്മളൊരിക്കലും
നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ വിശ്വാസത്തിലും സംസാരത്തിലും പ്രവർത്തനത്തിലും നമ്മുടെ അടിസ്ഥാനപരമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ള, അതിനെതിരായി വരുന്ന വിശ്വാസവും അതിനെതിരായി വരുന്ന വാക്കും അതിനെതിരായി വരുന്ന പ്രവർത്തനവും വരാൻ പാടില്ല. അതൊക്കെ മഹാന്മാര് വളരെയധികം നമ്മുടെ അധികം പറയുമ്പോ നിങ്ങൾ ഇഷ്കാലാവരുത്, അങ്ങനെ അവിടെ നോട്ടീസ് കണ്ടല്ലോ ഇവിടെ നോട്ടീസ് കണ്ടല്ലോ എന്നൊന്നും. നമ്മുടെ മഹാനായ ശൈഖുന ഇ കെ അസം മുസ്ലിയാൽ നവ്വലല്ലാഹു മർക്കദഹു, അള്ളാഹു താല അവിടത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. സാധാരണ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉസ്താദെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം എന്ന വാക്ക് ആനവലികൾ എപ്പോഴും പറയാ വാക്ക് ഉപയോഗിക്കരുത്. കാരണം പ്രാർത്ഥന എന്ന വാക്ക് സാധാരണ ഒരു ഹൈന്ദവ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പറയേണ്ട വാക്ക് ദ്വാരിക്കുക. അപ്പൊ ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിനും കാണാറില്ല എന്ന് നിഷ്കാലാക്കണ്ട. ഞാൻ അസമൂലിയര് പറഞ്ഞൊരു കാര്യം ഉണർത്തുകയാണ്, ദുആ എന്നതിന്റെ മലയാളാണ് പ്രാർത്ഥന, ദുആ എന്നതിന്റെ മലയാളാണ് പ്രാർത്ഥന. പക്ഷെ ഈ പ്രാർത്ഥന എന്ന വാക്ക് അതൊരു സാധാരണ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് നല്ല ശൈലി ഉസ്താദ് ദുആർക്കണം, ഉസ്താദിന്റെ കാര്യത്തിൽ ദുആർക്കണം. അതുമായിരിക്കണം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ചിലവർ ഉപയോഗിക്കാറുണ്ട്. തിരു നബി അല്ല, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കെ എ പി ഉസ്താദ് തന്നെ അത് ഉണർത്തിയിട്ടുണ്ട്. തിരുമേനി അതൊരു ആദരവിന്റെ ബാക്കാണെങ്കിലും ചിലപ്പം ചില ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സ്ഥാനമുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിരുമേനി. അത് റസൂലുള്ളാഹിനെ പറ്റി ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും അങ്ങനത്തെ ഒരു അദബ് കേട്. അപ്പൊ ഞാൻ കെ എം ഐ സിയുടെ ഒരു ആരാധകനാണ് അല്ലെങ്കിൽ ഞാനത് എന്ന് ഒരു വാക്ക് പല റേഡിയോ ശ്രോതാക്കളും ഫോൺ ചെയ്യുമ്പോ പറയാറുണ്ട്. അതിഞ്ഞ് പറയുന്നവരോടൊക്കെ ഞാനത് പറയാറുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കെ എം ഐ സിയുടെ ഒരു മുഹിബാണ്, ഞാൻ അതിനൊരു ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നൊക്കെയും പറയണം എന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊക്കെ സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലക്ക് ഞാൻ സമയം ദീർഘിപ്പിക്കുകയല്ല. എല്ലാ സമയത്തും ഫിക്ക് ആവുമ്പോ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കൽബിൽ ചില വിശ്വാസങ്ങൾ നമ്മൾ ശരിയാക്കി എടുക്കാനുണ്ടല്ലോ. അള്ളാഹു തആല നല്ല വാക്ക്, നല്ല വിചാരം, നല്ല പ്രവൃത്തി ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമസ്കാരം, ഏയ് അതൊരു നല്ലതല്ല എന്നാണ് നമസ്കാരം. അത് സാധാരണ നമ്മൾ ചില ഹൈന്ദവ സുഹൃത്തുക്കൾ ഉപയോഗിക്കും നമസ്കാരം. അവര് ചിലപ്പോൾ ഒരു ബഹുമാനായിട്ട് നമസ്കാരം എന്ന് പറയാറുണ്ട്. നിസ്കാരം, നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ യഥാർത്ഥ മലയാളം ചിലപ്പോൾ നമസ്കാരം എന്നായിരിക്കും. പക്ഷെ അത് നല്ലത് നിസ്കാരം, നിസ്കരിക്കാൻ പോവുക. നമസ്കരിക്കാൻ പോവാനല്ല, അതിനേക്കാളും നല്ലത് നിസ്കരിക്കാൻ, ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോവുക. അല്ലെങ്കിൽ നിസ്കാര സമയം, നമസ്കാര സമയം എന്നെഴുതുന്നതിന് പകരം നിസ്കാര സമയം അങ്ങനൊക്കെയും. അതിപ്പോ കിതാബിയായിട്ടൊന്നും ഇപ്പൊ അതിന് മസലൊന്നും ഇപ്പൊ നോക്കിയാൽ കാണൂല. ഏതായിരുന്നാലും എന്ത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ മുസ്തഫാലൂർ മൈക്ക് വിടുന്നതിന്റെ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെയും ടിവിയും അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും വീട്ടിലും നമ്മുടെ കെ എം ഐ സി തന്നെ ആക്കാനുള്ള ശ്രമം നടത്തണം. ഇന്ന് പല ചെറുപ്പക്കാരും അവരുടെ ഉമ്മമാരൊന്നും വീട്ടിൽ ടിവി വെക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ ഉമ്മമാരോട് തെറ്റുന്നവരുണ്ട്. ചില ഹിക്കുമത്തുകൾ ഉപയോഗിച്ച് ടിവി ഒപ്പിക്കുന്ന ചില മന്ദൻ വളവന്മാരുണ്ട്. ഇപ്പൊ അടുത്തൊരു സ്ഥലത്തുണ്ടായ ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. എന്ത് ചെയ്തു, മകൻ ഗൾഫിന് വന്നിട്ട് ടിവി വാങ്ങാൻ തീരുമാനിച്ചു. ടിവി വാങ്ങാൻ, അതൊരു ചർച്ചയാണ് ഉസ്താദെ. ബാങ്ക് എന്നാണോ വാങ്ക് എന്നാണോ? ഞാൻ ഒരിക്കൽ നമ്മുടെ ഏതോ ഒരു സുന്നി വാരികയിൽ വായിച്ചൊരു ഓർമ്മയുണ്ട്, ബാങ്ക് എന്നല്ല പറയേണ്ടത് വാങ്ക് എന്നാണ് പറയേണ്ടത്. അത് എവിടെയാണ് ഞാൻ വായിച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ കിതാബിൽ മുമ്പ് നോക്കിയപ്പോ അതാണ് അതാണ് എന്നല്ലേ കാണുള്ളൂ. അത് വാങ്ക് എന്ന് നമ്മളെ ഏതോ മുമ്പ് എന്തോ ഏകദേശം ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് മുസ്തഫൽ ഫൈസി നടത്തിയിരുന്ന അൽ മുബാറക് വാരികയിൽ എന്തോ ഒരു വാങ്ക് സംബന്ധമായ ഒരു ചർച്ചയിൽ വാങ്ക് എന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു ഒരു ഒരു തമിഴ് ലോപിച്ച് വാങ്ക് ആയതാണോ അതിന് വ്യക്തമായി എനിക്കറിയില്ല. ഞാൻ ഏതായാലും അങ്ങനെ ഒരു എവിടെ നമ്മുടെ ഒരു സുന്നി വാരികയിൽ
ആ ഒരു ചർച്ച വായിച്ച ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നുണ്ട്. ഇൻഷാല്ല നമ്മുടെ മറ്റു ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നോക്കി നിങ്ങൾ ഉസ്താദ്, അത് ഞാൻ എവിടെയോ നമ്മുടെ ഏതോ ഒരു കാര്യപ്പെട്ട പണ്ഡിതൻ തഅലീഖാത്ത് എഴുതിയ ഒരു ഫത്വുൽ മുഈനിന്റെ ഏതോ ഒരു ഹാമിഷുമ കണ്ടതായി ഓർക്കുന്നു. ഉസ്താദ് അത് യഥാർത്ഥത്തിൽ എന്തല്ല, അറബി വാക്കല്ലാന്നാണ്, അത് പേർഷ്യൻ വാക്കാണ് ഉസ്താദ്, അത് അറബി വാക്കല്ല. അങ്ങനത്തെ ചില വാക്കുകളുടെ ചർച്ചകൾ ചില സ്ഥലത്ത് കാണാം. അതിലേക്ക് ഒന്നും കൂടി നമ്മുടെ അബൂ സിനാൻ ഉസ്താദിനോട് ചോദിച്ച മുപ്പത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേര് വെക്കുന്നതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോ ചില ഉസ്താദൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉസ്താദിനോട് ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ആലോചിക്കാം. ഏതായിരുന്നാലും അതിൽ പിന്നൊരു ഹൈന്ദവ സുഹൃത്തുക്കൾ പിന്നെ ബാങ്ക്, ബാങ്ക് അവരെക്കുറിച്ച് ചെറിയ വിഷയങ്ങളുണ്ട്. ഞാൻ ഏതായാലും വാങ്ക് എന്നാണ് പറയേണ്ടതെന്ന് എവിടെയോ വായിച്ച ഒരു ഓർമ്മ കിതാബിൽ കണ്ടതല്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ടിവി വാങ്ങാൻ ഉമ്മാരെ അയക്കാത്തതിന്റെ പേരിൽ ചില മക്കളൊക്കെയും ഉമ്മമാരോട് തെറ്റ് അതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. എന്റെ കെ എം ഐ സി ശ്രോതാക്കൾ അങ്ങനത്തെ ചിന്തയിലേക്കൊന്ന് എത്തരുത്. ഒരു മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു, ടിവി വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ മുസീബത്തും പറ്റി വീട്ടിലേക്ക് കൊണ്ടരുത് എന്നാണ്. മോനോടെ ആ മുസീബത്തും പറ്റി, അവരുടെ ഭാഷയിൽ അങ്ങനെയല്ലോ, മുസീബത്തും പറ്റിയാലോ, ആ മുസീബത്തും പറ്റി ഈ വീട്ടിലേക്ക് കൊണ്ടരുത് എന്നാണ്. മകൻ അത് ശമിച്ചു. പിറ്റത്തെ വരവില് ഈ മകൻ എന്ത് ചെയ്തു എന്നറിയോ, നല്ലൊരു ഹജ്ജിന്റെ സീരിയറ്റ് ഇത് വന്നു. നല്ലൊരു ഹജ്ജിന്റെ പിറ്റത്തെ വരവില് ഹജ്ജിന്റെ സീരിയറ്റ് വന്നിട്ട് ഉമ്മാനോ ചോദിച്ചു, ഉമ്മ നിങ്ങക്ക് മക്ക കാണണ്ടേ, മദീന കാണണ്ടേ, മക്കത്തെ ഹജ്ജ് ചെയ്യുന്നത് കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാന് പൊന്നാര മനെ നിക്കത് കാണാൻ പോതിണ്ട് എന്നറിഞ്ഞു. അമ്മ അത് കാണണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ മുസീബത്തും പറ്റില്ലേ, ആ പെട്ടി വാങ്ങിയാലേ ഈ സീരി കാണാൻ പറ്റുള്ളൂ എന്നറിഞ്ഞു. അപ്പൊ പിന്നെ അമ്മ പിന്നെ അന്ന് ചില മക്കയില് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉമ്മാതെ ഉമ്മാക്ക് അതുവരെ ഉമ്മാതെ ചിന്ത മുസീബത്തും പറ്റീനായിരുന്നു. പക്ഷെ മക്കും മദീനെ അതിൽ കാണാൻ പറ്റും. ഉമ്മാതെ കുത്തി പോയിട്ട് എളുപ്പജീതൊന്ന് വാങ്ങിക്കൊണ്ടേ നിക്ക് മക്ക കാണും. നോക്കി നിങ്ങള് ചില ചെറുപ്പക്കാരുടെ ചില ഹിക്കുമത്തുകള്, ഇവം വേം പോയി ഉമ്മാതെ കഴിഞ്ഞ വരവില് ഉമ്മാതെ സമ്മതം കിട്ടാത്തതിന്റെ പേരിൽ ക്ഷമിച്ചു പോയ മകൻ രണ്ടാമത്തെ വരവിൽ ഇമ്മാന്റെ സമ്മതപ്രകാരം തന്നെ മുസീബത്തും പറ്റി വരേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നു, ഫസ്റ്റ് തന്നെ ഉമ്മാക്ക് ഹജ്ജിന്റെ സീരി അടുത്ത് കാണിച്ചു കൊടുത്തു. ഉമ്മാക്ക് പിന്നെ ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല, 24 മണിക്കൂറും മക്കി മദീനയും കാണുന്നേ. അവസാനം അമ്മ എന്ത് ചെയ്തു, ഉമ്മാതെ 33 വക ഏതും, 99 വക ഏതും, 153 വക ഏതും ഒക്കെ തീവ്ര മേലക്കണ്ട് വെച്ചിട്ട് ഉമ്മ പിന്നെ അങ്ങനെ കണ്ട്. ഉമ്മ കുറെ കാലം മക്കി മദീനയും കണ്ട്, അതിന്റെ ഇടയിലൊക്കെ ഉമ്മ ചെതക്ക് ഇങ്ങനെ ലീക്ക് വീരാനും ഇങ്ങനെ കാണും. അപ്പൊ കുട്ടികൾ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ ലീക്ക് വീരാന്റെ തമാശ എന്നപ്പൊ ഉമ്മാക്കും തന്നെ ലീക്ക് വീരാന്റെ കാറ്റി കൂട്ടലൊക്കെ കണ്ടപ്പോ ഉമ്മാക്കും അതൊരു രസമായി തോന്നി. അപ്പൊ പിന്നെ ഉമ്മ പറയാൻ തുടങ്ങി, ഉമ്മ ഇന്നാലും നിങ്ങൾ ലീക്ക് വീരാന്റെ സീരി വെച്ചില്ല, അതൊന്ന് വെച്ചാന് ആ ചെങ്ങായിയുടെ കാറ്റിക്കൂട്ടൽ കാണാൻ നല്ല രസമുണ്ടല്ലോ. നോക്കി അവസാനം ഇമ്മ എന്തായി, മുസീബത്തും പറ്റിയ ആളായി മാറി. നോക്കിങ്ങൾ, ആ നല്ല ബിരുദുള്ള മകൻ. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അങ്ങനത്തെ ഹിക്കുമത്തുകളൊന്നും ഉപയോഗിച്ച് ആ സാധനം നമ്മുടെ വീട്ടിലേക്ക് കടത്തണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയും, സാറേ വാർത്ത കേൾക്കാനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഏതായാലും ഒന്നൊരു ഉപദേശം ആയിക്കോട്ടെ, എന്റെ കൽബിനോടും നിങ്ങളോടൊക്കെ ഏതായാലും അബുസിനാൻ അല്ല അബു ഹാഷിം ഉസ്താദ് വരാറായിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഒരു വീട്ടിൽ ചെന്നപ്പോ അവരെ ടിവിയുടെ റിമോട്ടും എഴുതി വെച്ചിട്ടുണ്ട്, 9:30 മണിക്ക് ശേഷമേ ഉപയോഗിക്കാവൂന്ന്. ആ ഒരു ടിവിയുടെ റിമോട്ടും എഴുതി വെച്ചിരിക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ അതിങ്ങനെ എഴുതി വെച്ചിരിക്കണേന്ന്. അപ്പൊ പറഞ്ഞു, എന്റെ വീട്ടിലെ ശിഷ്ടാണ്, ഏകദേശം 9:30 മണി വരെ മക്കൾ പഠിക്കണം, വായിക്കണം, അവര് നിസ്കരിക്കണം, ഹദ്ദാദൊക്കെ ചെല്ലണം. അപ്പൊ എന്റെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ, എന്റെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ ഈ ശിഷ്ടം മര്യാത്ത ആരെങ്കിലും ഈ ടിവി ഓണാക്കാതിരിക്കാനാണ് ഞാൻ അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ മീൻ മുറിക്കുന്ന, ഭക്ഷണമുണ്ടാക്കുന്ന എന്റെ ഭാര്യക്ക്
അതല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അമേരിക്കയിൽ നടക്കുന്ന വർത്തമാനം അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ത്? അപ്പൊ മുമ്പ് ഒരാൾ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, സ്ഥലേ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായാൽ പെട്ടെന്ന് അറിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ അത് നമ്മൾ അറിയേണ്ടത്? എവിടെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ അത് ജില്ലാ കളക്ടർ അറിഞ്ഞ് അതിന് തീരുമാനം എടുക്കണം. ഞാൻ അതിനെ ഒറ്റയ്ക്ക് നിഷേധിക്കല്ല. ഇനി അത്യാവശ്യക്കും വിവരം അറിയാൻ അൽഹംദുലില്ല നമ്മുടെ KMIC വാർത്ത വളരെ സജ്ജമാണ്. അത്യാവശ്യമുള്ള ഒരു വിവരങ്ങൾ ലോകത്ത് എന്തെല്ലാം നടക്കുന്നോ ആ വിവരക്ക് നമ്മുടെ KMIC യിലൂടെ ഇന്ത്യൻ സമയം 6:30-നും ഉറങ്ങാത്തവർക്ക് രാത്രി 12 മണിക്കും സുഖമായിരുന്ന് കേൾക്കല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഈ വാർത്ത കേൾക്കാനുള്ള ന്യായീകരണം പറഞ്ഞു TV വെച്ചാൽ നിങ്ങൾ കേൾക്കണോ? ഏറ്റവും കൂടുതൽ അനാവശ്യ ചിത്രങ്ങൾ വരുന്നത് വാർത്തയുടെ ഇടയിലാണ്. അത് നമ്മുടെ രക്ഷിതാക്കന്മാര് ബോധം ആവേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയ. സാധാരണ സീരിയലുകളിൽ വരുന്ന ചിത്രങ്ങളെക്കാൾ മോശമായ ചിത്രം വരെ വാർത്തന്റെ ഇടയിലാ. പരസ്യങ്ങളുടെ ഒപ്പം വരുന്ന ചിത്രങ്ങൾ, കാരണം ഈ പരസ്യം കൂടുതൽ ആളുകൾ കാണണം അല്ലെങ്കിൽ അറിയണം. അതുകൊണ്ട് തന്നെ വാർത്ത വായിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ ഉണ്ടാകുക. അപ്പൊ വാർത്തന്റെ ഇടയിൽ ചില ലക്സ് സോപ്പിന്റെ പരസ്യം, പാൽപ്പൊടിയുടെ പരസ്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കളുടെ പരസ്യം വരുമ്പോൾ നമുക്കറിയാം വളരെ നക്തമായ രൂപത്തിലുള്ള ചിത്രങ്ങളാണ് ആ പരസ്യത്തിന്റെ മുന്നോടിയായി വരുന്നത്. പ്രിയപ്പെട്ടവരെ, 4 വയസ്സ് 5 വയസ്സായ മക്കളുടെ മുമ്പിൽ ഇതാണ് കാണുന്നത്. വാർത്ത കേൾക്കാനെന്നുള്ള ഒരു ആശയപ്രകാരം നമ്മുടെ മക്കളിലേക്ക് ഏറ്റവും മോശമായ ചിത്രം കാണിപ്പിച്ചു കൊടുത്ത് നമ്മൾ 2 മാസം ലീവ് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോന്നേക്കും. എന്തിന് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യന്മാർക്കും എന്തിനാണ് ഈ വാർത്ത കേൾക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നല്ല ബോധം, നല്ല ചിന്ത ആ വിഷയത്തിൽ 100%, എന്റെ വീട്ടിൽ അത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാൻ സാധിച്ചോ? പ്രത്യേകിച്ച് വിശുദ്ധമായ ഷഅബാൻ, ഇനി വരാൻ പോകുന്നത് റമദാനാണ്. നമ്മൾ ഈ മുസീബത്തും പറ്റിൻ തുറന്നു വെച്ച് രാത്രി 10 മണി വരെ അത് തുറന്നു വെച്ച് നമ്മൾ കുറെ മൗലൂദ് യാസീനെ കോതി ദ്വാരുന്നതുകൊണ്ട് ചിലപ്പം ഈ ഒരു മുസീബത്തും പറ്റി കാരണം ഇതിന്റെ ഫലങ്ങളൊക്കെയും നമുക്ക് നഷ്ടപ്പെടും എന്ന് മാത്രം അത് സംബന്ധമായി ഞാൻ ഉണർത്തി. അൽഹംദുലില്ല നമ്മുടെ KMIC യുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ ക്ലാസ് റൂം കൊണ്ട് കിട്ടുന്നു. ഇൻഷാല്ലാ അതൊക്കെയും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുറെ മാസങ്ങൾക്ക് മുമ്പേ, അതുപോലെ തന്നെ 1-2 ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ വീട്ടിലുള്ള ആദരവിനെ പറ്റി പറഞ്ഞേടത്ത് മുസല്ല, കഅബയുടെ ഫോത്തമുള്ള മുസല്ല, മസ്ജിദുൻ നബവിയുടെ ഫോത്തമുള്ള മുസല്ലയിൽ ചവിട്ടരുതെന്ന് പറഞ്ഞപ്പോൾ അത് മടക്കി വെച്ച, അതിനെ ആദരിച്ച് ബഹുമാനിച്ച് ഇനി എന്റെ കാലുകൊണ്ട് കഅബയുടെ ഫോത്തത്തിൽ ചവിട്ടില്ല, എന്റെ കാലുകൊണ്ട് റസൂലുള്ളാന്റെ മസ്ജിദുൻ നബവിയുടെ ഫോത്തം ഞാൻ ചവിട്ടില്ല എന്ന് തീരുമാനിച്ച 1000-ക്കണക്കിന് മുഅ്മിനീങ്ങൾ ഈ KMIC യുടെ ശ്രോതാക്കളായിട്ടുണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞത് കേൾക്കാത്ത ഏതെങ്കിലും ശ്രോതാക്കൾ ഈ സമയത്ത് എന്റെ ക്ലാസ്, ഈ മഹത്തായ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നമുക്ക് ബറക്കത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നമ്മുടെ വീട്ടിൽ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ വീടുകളിൽ ആദരിക്കപ്പെടേണ്ടതിനെ നമ്മൾ ആദരിക്കണം, അനാദരിക്കപ്പെടേണ്ടതിനെ നമ്മൾ അനാദരിക്കണം. അള്ളാഹു തആല നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം തഅലീമുമ അല്ലമഹുല്ലാഹ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു നിസ്സാരമാക്കിയതിനെ നിസ്സാരമാക്കലുമാണ് നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഅബയുടെ ഫോത്തമുള്ള മസ്ജിദുൻ നബവിയുടെ ഫോത്തമുള്ള മുസല്ലയിൽ നിങ്ങൾ ചവിട്ടരുതേ. ആ കഅബയുടെ ഫോത്തമുള്ള ക്ലാസ്സിൽ നിങ്ങൾ വിരുന്നുകാർക്ക് ചായ കൊടുത്ത് ആ കഅബയുടെ ഫോത്തമുള്ള ക്ലാസ് നിങ്ങളുടെ കച്ചറ വെള്ളം കിടക്കുന്ന സിങ്കിൽ
നിങ്ങൾ പോയി കൊണ്ടുപോയി ഇതരുത് സഹോദരിമാരെ, നിങ്ങളൊക്കെയും മക്കത്തേക്ക് പോകുമ്പോ നല്ല ഫോട്ടോ ഗ്ലാസുമ്മേ അല്ലെങ്കിൽ നല്ല ഫ്ലൈറ്റുമ്മേ വാ ഒക്കെ എന്ത് ചെയ്യും? നല്ല കഅബന്റെ ഫോട്ടോ മസ്ജിദുൻ നബവിയുടെ ഫോട്ടോക്കും കാണും അല്ലേ? അപ്പൊ അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ സംസം വെള്ളം കൊടുക്കാനാണ് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ സംസം വെള്ളം കൊടുത്ത് സംസം വെള്ളം കുറെ കയ്യുമ്പാണ്ട് കയ്യും ഇബയുടെ ഫോട്ടോ ഉള്ള ആ ഗ്ലാസ് നമ്മുടെ കച്ചറ വള്ളത്തിലാണ് കൊണ്ടുപോയി ഇരുന്നത്. നമ്മളാരും ഇതാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദരവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവരുത്. ആദരവാണ് നമ്മുടെ വിജയം. ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം പറയട്ടെ. മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി, ഖുതുബിയ്യത്തിന്റെ രചയിതാവായ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുല്ലാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്, കേൾവാതി അടുത്ത് കീലക്കര എന്ന് പറയുന്ന ആ അരിയപ്പെട്ട ജുമാഅത്ത് പള്ളിയുടെ ചാരത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ, ആ മഹാനുഭാവന്റെ ഖബർ സിയാറത്തക്കും ചെയ്യാൻ നമ്മുടെ വഫാത്തായിപ്പോയ കോത്തുമല ഉസ്താദക്കും സിയാറത്തിന് പോകുമ്പോ കിലോമീറ്ററുകൾ അങ്ങകലെ ചെരുപ്പൂരി വെക്കുമെന്നാണ്. അങ്ങകലെ ചെരുപ്പൂരി വെച്ചിട്ടാണ് സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോവാറുള്ളത്. അതൊക്കെയാണ് ഒരു ആദരവ്. എന്റെ മദീനയിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളോട്, മദീന പച്ചക്കുബ്ബ കാണാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയുന്നു, മദീനയിലേക്കും ചെല്ലുന്ന സമയത്ത് പല പുരുഷന്മാരും പള്ളിയിൽ കയറി നിസ്കരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ചെരുപ്പ് കീപ്പോത്തിടുന്നത് കാണാം. നമ്മുടെ കൈവശമുള്ള ചെരുപ്പ് കീപ്പോത്തിടുമ്പോ മാർബിൾ വിരിച്ച സ്ഥലമാകുമ്പോൾ പ്രത്യേകമായ ശബ്ദം അവിടെ വരും. വിശുദ്ധമായ മദീനയിൽ ഒരു സൂചി വീണ ശബ്ദം പോലും ഉണ്ടാക്കാതെ നടക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പ്രത്യേകിച്ചു പറയുന്നു. മദീനയിൽ കാണുന്ന റൗളാ ഷെരീഫിന്റെ ഭാഗത്ത് കാണുന്ന ചില പ്രവർത്തനങ്ങൾ, കാരണം റൗളാ ഷെരീഫിലേക്ക് ജനങ്ങൾ അവിടുത്തെ പോലീസുകാർ കടത്തിവിടുന്ന സമയത്ത് കുറച്ചീച്ച കടത്തുകയുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ആ റൗളയിൽ വെച്ച് രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. റൗളയിൽ ആകെ എത്ര ആളെ കൊല്ലുമെന്ന് നമുക്കറിയാം. അപ്പോ കുറച്ച് ആൾക്കാർ നിസ്കരിച്ച് അവരെ പൊരിച്ചു പുറത്താക്കി വീണ്ടും കുറച്ച് ആൾക്കാരെ കടത്തും. അങ്ങനെ നമ്മൾ അങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ആ ബ്ലോക്ക് ഒഴിവാക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോകും. എന്തോ അടി നടക്കുന്ന രൂപത്തിലുള്ള ശബ്ദമാണ് ആ റൗളയുടെ ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ചെല്ലുന്ന പല ആൾക്കാരിൽ നിന്നും അത് കാണുന്നു. ആ റൗളയിലേക്ക് കടക്കാൻ വേണ്ടി ബ്ലോക്ക് ഒഴിവാക്കുന്ന സമയത്തൊരു ആതിരിമ്പല്, എന്തോ റൗളയുടെ ഭാഗത്തൊരു അടി നടക്കുന്ന മാതിരി വെറുതെ റൗളയിലേക്ക് കടക്കാനുള്ള ആഗ്രഹമായിരിക്കും. എന്റെ മുഅ്മിനീങ്ങളെ ഞാം ആഗ്രഹിക്കണം. അങ്ങകലെ കിടക്കുന്നത്, 10 മീറ്റർ അങ്ങകലെ കിടക്കുന്നത് ലോകത്തിന്റെ നേതാവ് ഹബീബാണ്. ഞാൻ ഹബീബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു തആലാനു മദീനയിൽ മൂത്രമൊഴിച്ചിട്ടില്ല, മദീനയിൽ കാഷ്ടിച്ചിട്ടില്ല, മദീനയിൽ ചെരിപ്പിട്ട് നടന്നിട്ടില്ല, മദീനയിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് സാധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിജയം ആദരവാണ്, തഅലീമുമാ അല്ലമഹുല്ലാ. അതുകൊണ്ട് ഞാൻ നമ്മുടെ മുസ്തഫ അലൂരി ആ വിഷയം ഒന്ന് ഉണർത്തിയപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയതാണ്. വിശുദ്ധമായ ഷഅബാനാണ്, ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലേണ്ട ഈ മാസം. ഇനിയും നമ്മൾ മഅരിബ് ബാങ്കിന് ശേഷം നമ്മുടെ വീട്ടിൽ ആ ചാനലും തുറന്നു വെച്ച് ചിലപ്പം കുറെ ആൾക്കാർ കാണാണ്ടാവും, ഇനി കാണാല്ലെങ്കിലും കാണാൻ അതങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലേണ്ട ബറാഅത്ത് രാവ്, മലായിക്കത്തീങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും മണിക്കൂറുകളും അടുത്ത് വരുമ്പോ ഒരു തീരുമാനത്തിലെത്തു, എന്റെ വീട്ടിൽ ആ സാധനം വേണ്ട. എന്റെ വലിയ ഏതെങ്കിലും വേദിയോ ശ്രോതാക്കൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മുസീബത്തും പറ്റി ഒഴിവാക്കി 2 ആഴ്ച കഴിഞ്ഞ് സാധുവായി എന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ. നിങ്ങൾ 100% പറയും, ഉസ്താദേ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു
സമാധാനമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. കാരണമെന്ത്? ഇതുവരെ ഈ മുസീബത്തും ഭക്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ലോകവ്യഭിചാരികളാകുന്ന സ്ത്രീകളുടെ ഫോട്ടോകളായിരുന്നു. ആ ലോകവ്യഭിചാരികൾ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അന്യപുരുഷന്മാരുമായി കെട്ടുപെടുന്ന അഭിനയിക്കുന്ന സ്ത്രീകളുടെ ചിത്രം നമ്മുടെ വീടുകളിൽ വരുവായപ്പോൾ അള്ളാഹു തആലാന്റെ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. ഒരു ബറക്കത്തില്ലാത്ത വീടായി, ദുആക്ക് ഇജാബത്ത് ലഭിക്കാത്ത വീടായി. പക്ഷേ ആ മുസീബത്തും പറ്റി അങ്ങോട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഗൾഫിലെ അധ്വാനത്തിന്റെ മിച്ചം നിങ്ങളുടെ കീശയിൽ കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, പക്ഷേ നമുക്ക് വിശ്വാസം വേണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്റെ വീട്ടില് ഐശ്വര്യവും പറക്കത്തും. ഞാൻ എത്ര കാലമായി ഗൾഫിൽ തൊണ്ടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു നിർഗതി ഉണ്ടാകുന്നില്ലല്ലോ. ഇത്തരം കാര്യങ്ങളുള്ളവർ ഒഴിവാക്കൂ. കൂട്ടത്തിൽ അവര് എന്റെ പല ശ്രോതാക്കൾക്കും വരുന്ന ഒരു സംശയം, ഉസ്താദെ എന്റെ വീട്ടിൽ ഇതുവരെ ടിവിയില്ല, ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഞാനൊന്നും കഷ്ടപ്പാടിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞത് ശരിയല്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ഇഷ്കാലിപ്പം അങ്ങനെ വരുമല്ലോ, സ്വാഭാവികമായിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു മുസീബത്തും പറ്റി എന്റെ വീട്ടിലില്ല, ഒന്നുമില്ല, ഞാനിപ്പോഴും വിഷമത്തിലാണ്. അത്തരം ചിന്തിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ബലാ രണ്ടു വിധമുണ്ട്. ഒന്ന് നമ്മുടെ സ്വഭാവം മോശമായി, നമ്മുടെ തെറ്റുകൾ കാരണം അള്ളാഹു ശിക്ഷ തന്ന് നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് ആ തെറ്റുകൾ ഒഴിവാക്കലാണ് ആ ശിക്ഷ, ആ ബല ഒഴിവാവാനുള്ള മാർഗം. ഇനി നമ്മുടെ സ്ഥാനമാനങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടി ആ മുഅ്മിനായ മനുഷ്യനെ ഞാൻ കഷ്ടപ്പെടുത്തിയാൽ എത്രത്തോളം അവൻ ക്ഷമിക്കും, എന്നിലുള്ള വിശ്വാസം അവൻ ഉറപ്പിച്ചു പിടിക്കും എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നല്ല വിഷമങ്ങൾ കൊടുക്കും. ആ വിഷമത്തിലൊക്കെയും അവൻ വിജയിക്കുമ്പോ അതാണ് ബലാഉ മസൂബത്ത്, സ്ഥാനങ്ങൾ ഉയർത്താൻ, ആഖിറത്തിൽ പദവി അവനിക്ക് കൂടുതൽ കൊടുക്കാൻ. അങ്ങനെയും ചില നല്ല മനുഷ്യന്മാർ അള്ളാഹു തആല ചിലപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കും, ചിലപ്പം ശാരീരികമായി രോഗങ്ങൾ കൊടുക്കും. ക്ഷമിച്ചാൽ അവനിക്ക് നാളെ ആഖിറത്തിൽ വലിയ പദവി അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് അത്തരം സംശയങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ്. ഏതായിരുന്നാലും അള്ളാഹു തആല നമ്മളിൽ നിന്ന് എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെയും നമ്മൾ ഒരു മസല എങ്ങനെ പറയുമ്പോ ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരുപാട് സാധാരണക്കാർ അൽഹംദുലില്ല നമ്മുടെ മൗലിദിന്റെ മുമ്പിൽ വീട് സംബന്ധമായ ചർച്ച നടക്കുന്നത് കൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ആ ഒരു വേണ്ടാത്ത പല ചിന്തയിൽ നിന്നും മാറാൻ തീരുമാനിച്ചത്. ഒരു 200 ശ്രോതാക്കളെങ്കിലും ഈ വീട് സംബന്ധമായ അന്ധവിശ്വാസത്തിൽ നിന്നും മാറി ഒരു ഹൈറായ വീട് നിർമ്മിക്കാനും, ഇന്നലെയാണെന്ന് അറിയില്ലാതെ മിഞ്ഞാനാണാവോ, ഒരു 10-20 ആൾക്കാർ എനിക്ക് വിളിച്ചു, ഉസ്താദെ ഞങ്ങളാരും അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്ത്? 3.5 സെന്റില് 1300 സ്ക്വയർ ഫീറ്റിന്റെ വീടോ, അങ്ങനെയാണെങ്കിൽ ഒരു 3 സെന്റ് വീട് വാങ്ങി, സ്ഥലം വാങ്ങി ഒരു വീട് നിർമ്മിക്കാനുള്ള തുടക്കത്തിന് ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്, അതൊരായത്ത, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാ, അള്ളാന്റെ മേലെ ഭരമേൽപ്പിച്ചോ. ഞാനൊരു വീട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, തവക്കൽ തു അലല്ലാ, അതിലേക്കിടാ ഞാനൊരു 50 രൂപ മാറ്റി വെക്കുന്നു. ഞാൻ ആ വ്യക്തിനോട് പറഞ്ഞതാ, വീടില്ലാത്തോലൊക്കെ ചെയ്തോളി, ഞാൻ ഈ KMIC നടക്കുന്ന ഹൈറായ കാര്യങ്ങളുടെ ബറക്കത്ത് മുൻനിർത്തി പറയുന്നു, അടുത്ത റമളാനിന്റെ മുന്നേ നിങ്ങളുടെ വീടിന്റെ വാർപ്പെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഞാൻ ഉറപ്പ് തരികയെന്ന് പറഞ്ഞാൽ നമ്മുടെ KMIC നടക്കുന്ന ഹൈറാത്ത് ഒരു 50 രൂപ. കാരണം നമ്മളൊക്കെ മനസ്സിലൊരു ഭാവനയുണ്ടായിരുന്നു. എന്താ ഭാവന? ഒരു വീട് കയറ്റാൻ 10 സെന്റ് സ്ഥലം തന്നെ വേണമെന്നൊരു ചിന്തയാണ് പലവർക്കും ഉള്ളത്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാത്തോ, ഒരു 6 അടി വീതിയിൽ നീളത്തിലൊരു സ്ഥലം ഉണ്ട്, ഉസ്താദ് എന്റെ
അമ്മയ്ക്ക് 3 സെന്റ് സ്ഥലമുണ്ട്, എനിക്ക് 1300 സ്ക്വയർ ഫീറ്റ് എൻ്റെ ഒരു പ്രളയം വലഞ്ഞാത്തിക്കാനാണ് നടക്കൂലത്തോ. 3 സെന്റ് സ്ഥലത്തിലൊക്കെ ഒരു വീട് കയറ്റാൻ സ്ഥലം അതിനനുസരിച്ച് ഏകദേശം ഒക്കെ ഒരു സ്ക്വയറായി കിട്ടണം. അല്ല ഒരാളേക്ക് ഏതായിരം മാതിരിക്ക് ഒരു നീളത്തിൽ 10 സെന്റ് സ്ഥലമുണ്ട്, നിക്ക് അതിലൊരു പ്രളയം വരച്ചേട്ട് ഇന്ത്യക്ക് ഉണ്ട് 3 സെന്റ് സ്ഥലം എന്നിട്ട് പ്രളയം വരക്കാൻ വന്ന സംഗതി നടക്കൂലേ. നമ്മളിപ്പോ 3 സെന്റും 2 സെന്റിലൊക്കെ വീട് കയറ്റാം, പക്ഷെ അതിനനുസരിച്ച് ഒരു സ്ഥലമാവണം. അതിന് നമ്മൾ അന്വേഷിക്കുക. ഒരു 50 ഉറുപ്പ്യ വീട് പണി എടുക്കാത്തോളതൊക്കെ ഞാൻ പറയുന്നു. വീട് ഒരുപാട് ആൾക്കാർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ അവരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. 50 ഉറുപ്പ്യെങ്കിലും ഇത് ഒരു ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തി ഓതിച്ച് എനിക്കൊക്കെ നല്ല വിശ്വാസമാണ്. കാരണം ഇന്ന് അള്ളാഹു തആല തൗഫീക്ക് ചെയ്തിട്ട് എന്റെ നാട്ടിലുള്ള പല എഞ്ചിനീയർമാരും പ്രേം പറഞ്ഞാല് അത് നമ്മളെ സാരിക്കൊയിലേ ഒന്ന് കാണിച്ചു തരുന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാനൊരു കിബറ് പറയല്ല, ഞാൻ ബദരീങ്ങളെ കൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹം പറയാണ്. ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതിച്ചാണ് തുടങ്ങി വെച്ച വിഷയം അത്. അള്ളാഹ് ഇതൊരിഞ്ഞൊരു ഹൈന്ദവ സുഹൃത്തിനോട് ചോദിക്കണ്ട, അവന്റെ കാൽക്ക ചെന്ന് വീഴേണ്ട ഒരു അവസ്ഥ എനിക്ക് തരരുത്, ഇതൊരു പാദ മോമിനീങ്ങൾക്ക് ഉപകാരം ചെയ്യണം ചിത്ത് ഒരുങ്ങിയൊരു വിഷയമാണ്. അത് വിജയിക്കും എന്നൊരു പ്രതീക്ഷ എന്ത് ഇനൊരുപാട് പഠിക്കാനുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഒരു 50 ഉറുപ്പ്യ ബദരീങ്ങളെ, ആ 50 ഉറുപ്പ്യ ബദരീങ്ങളെ നിർച്ചപ്പറ്റേക്ക് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിന്റെ വീട് പണിക്ക് ഇതൊക്കെ എനിക്ക് സ്ഥലം വാങ്ങാനുള്ള കാശിന്റെ ഒരു തുടക്കമാണ്. അത് ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തി ഓതി, പ്രത്യേകിച്ച് ഓക്കെ ഉസ്താദിന്റെ പേരിലും ഒരു ഫാത്തി ഓതി. അബ്ബേ എനിക്കൊരു വീടില്ല, ഞാനൊന്നും വാതക വീട്ടിലാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടില് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും ഒക്കെ ഉണ്ട്, ഒരു സ്വസ്ഥതല്ല ഒരു ജീവിതം, എനിക്കൊരു ലായിക്കായ വീട്. അള്ളാഹുവേ റസൂലുള്ള പറഞ്ഞതല്ലേ, മുഅ്മിനായ മനുഷ്യന്റെ ഒരു വിജയം ഒരു ലായിക്കായ വീട്. അതുകൊണ്ട് എന്റെ വീടിനൊരു 3 സെന്റ് ഒരു സ്ക്വയറായി, അല്ലെങ്കിൽ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങാൻ ബദരീങ്ങളെ മുൻനിർത്തി ഞാനൊരു 50 ഉൾപ്പെടമാ ുന്നു ഈ വിശുദ്ധമായ ഷഅബാനിൽ. ആ നിയ്യത്തും വെച്ച് നിങ്ങൾ സലാത്തും അത് ചൊല്ലിക്കോലി, സലാത്തും അത് ചൊല്ലിക്കോലി. അള്ളാഹു അടുത്ത റമളാനിന്റെ മുന്നിൽ ഒരു വീടിന്റെ വാർപ്പെങ്കിലും കഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. കൂട്ടത്തില് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞപ്പോ അതിലേക്ക് അത് പറഞ്ഞു എത്തിപ്പോയി. അതായത് പല നിസ്കാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, 1-2 സുഹൃത്തുക്കൾ ചോദിച്ചതാ. ഏതായാലും ഇപ്പൊ നമ്മളെ വിഷയം പറഞ്ഞു പറഞ്ഞ് ആ നിസ്കാരം വിശദീകരിക്കേണ്ടേടത്തേക്ക് ഇപ്പൊ കാര്യം എത്തും ചെയ്തു. അൽഹംദുലില്ല, അതേതായാലും ഒരു ബറക്കത്തുള്ള ചോദ്യമായി. അതായത് സലാത്തുൽ ഹാജത്ത് എന്നൊരു നിസ്കാരം കേട്ടിട്ടുണ്ട് ഉസ്താദെ, എന്താണ് ആ നിസ്കാരം, എങ്ങനെയാണ് ആ നിസ്കാരം നിസ്കരിക്കേണ്ടത്, എത്ര റക്കായത്താണ്, ഏത് സൂറത്താണ് എന്നൊരു ചോദ്യമാണ്. അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മുടെ വലിയൊരു ആവശ്യം നമ്മുടെ മുമ്പില്, വലിയൊരു ആവശ്യം എന്താ, ഒരു വീട് പൂർത്തീകരിച്ചു കിട്ടുക, ഒരു വീട് ഉണ്ടായിത്തീരുക, അത് നമ്മുടെ ആവശ്യമാണ്. ഏതായാലും എന്റെ ആ പ്രിയപ്പെട്ട ചോദ്യകർത്താവിന്റെ ചോദ്യ ഉത്തരവും പറയലോടുകൂടെ നിങ്ങൾക്കൊക്കെ അത് ഉപകാരം ചെയ്യും. അതായത് സലാത്തുൽ ഹാജത്ത്, ഒരാൾക്ക് ദുന്യവിയായ ഒരു വിഷമം വന്നു, ദുന്യാവിൽ ഒരു കാര്യം സാധിപ്പിച്ചു കിട്ടണമെന്ന് തോന്നി, അല്ലെങ്കിൽ ആഹ്റത്തിലെ ഒരു കാര്യം സാധിപ്പിച്ചു കിട്ടണമെന്ന് തോന്നിയാൽ അവൻ ചെയ്യേണ്ട നിസ്കാരമാണ് സലാത്തുൽ ഹാജത്ത്, ആവശ്യം നിറവേറാനുള്ള സുന്നത്തു നിസ്കാരം. അത് എത്ര റക്കാഅത്താണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 2 റക്കാഅത്താണെന്നും 12 റക്കാഅത്താണെന്നൊക്കെയും അഭിപ്രായമുണ്ട്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഷറഹു ബാഫലൽ എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് വഹിയ റക്കാഅത്താണി, അത് 2 റക്കാഅത്താണ്. പക്ഷേ ഗസ്സാലി ഇമാം ഇഹ്യ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് അത് ഇസ്നാ അശറ റക്കാഅത്തൻ, 12 റക്കാഅത്താണെന്നാണ്. അപ്പൊ 2 റക്കാഅത്താണോ 12 റക്കാഅത്താണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ 2 റക്കാഅത്ത് സാധിക്കുന്നവർ അങ്ങനെ നിസ്കരിക്കുക, അല്ല 12 സാധിക്കുന്നവർ 12 റക്കാഅത്ത് നിസ്കരിക്കുക. എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാവ് ഈ സമയത്ത് ക്ലാസ് കേൾക്കുന്ന ആളാണ്, ഇങ്ങനെ പലവരും ഇങ്ങനെ ഒരു നിസ്കാരം പറയുന്നുണ്ട്, ഞാൻ എല്ലാ സുന്നത്ത് നിസ്കാരക്ക് നിസ്കരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ സലാത്തുൽ ഹാജത്ത് അത് ആവശ്യ പൂർത്തീകരണം, അപ്പോ എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. അത് ഉസ്താദ് ക്ലാസ് റൂമിൽ പറയുകയാണെങ്കിൽ വാര്യം പലർക്കും ഉപകാരം ചെയ്യുമല്ലോ. ഏതായാലും ഞാനത് പറയാനുള്ള കിതാബും മത്സരിച്ചിട്ടാണ് നിന്ന് ക്ലാസ്സിലേക്ക് കയറിയത്. അങ്ങനെ നമ്മൾ വീടുമ്മക്കെത്തി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വീട് വേണം. വിശുദ്ധമായ ശഅബാ മാസ ഏതെങ്കിലും ഒരു രാത്രി ഒരു 2 റക്കാഅത്ത് സലാത്തുൽ ഹാജത്ത്
മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അതിൻ്റെ ഹദീസുകളൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അബൂ ഹാഷിം ഉസ്താദ് എത്താറായിട്ടുണ്ട്. മഹാന്മാര് പറയുന്നു എന്ത് ഫമൻ ലാക്ക, നല്ല കേൾക്കണത്തെ ഗസാൽ ഇമാം യഹിയയിൽ പറഞ്ഞ കാര്യമാണ്. ഫമൻ ലാക്ക അലൈഹിൽ അമ്രു, ഒരാളുടെ മേലിൽ ഒരു കാര്യം കുദുസായി വന്നു, ഒരു വിഷമകരമായി വന്നു. വ മസ്സത്തുഹു ഹാജത്തുൻ, അവനൊരു ആവശ്യം പിടികൂടി. ഫീ സ്വലാഹി ദീനിഹി, അവന്റെ ദീനിന്റെ നന്മയിൽ. വ ദുന്യാഹു, അവന്റെ ദുന്യാവിന്റെ കാര്യത്തിലും. ഇലാ അംരിൻ, ഒരു കാര്യത്തിലേക്ക്. തഅററ അലൈഹി, അതവന്റെ മേലിൽ വിഷമകരമായി വന്നു. ഉദാഹരണം പറയാ, വീട് പണിയെന്നെടുക്കുക, ഒരു വീട് വേണം, അത് നമ്മുടെ ദുന്യാവിലൊരു കാര്യമാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ, അല്ലെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലം വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങാൻ അവനിക്ക് വലിയ വിഷമം വന്നാൽ, ഫല്യുസല്ലി, അവൻ നിസ്കരിക്കട്ടെ. ഹാദിഹി സലാത്ത, ഈ നിസ്കാരത്തെ. ഏ നിസ്കാരം? സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരം അവൻ നിസ്കരിക്കട്ടെ. അത് 12 റക്അത്താണെങ്കിൽ 12 റക്അത്ത്, അല്ല 2 റക്അത്താണെങ്കിൽ 2 റക്അത്ത്. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? സലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. വീട് പണി പൂർത്തീകരിക്കാൻ, വീടിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന ഏതായാലും വീട് സംബന്ധമായ ചർച്ച നമ്മുടെ KMIC നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരും ഒരു ഒഴിവുള്ള സമയം നോക്കി ഒരു 2 റക്അത്ത് സലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ഏത് നിസ്കാരമാണെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. വജ്ജത്ത് ഓതണം, ഫാത്തിഹയും ഓതി, ഫാത്തിഹക്കു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, അതിന്റെ ശേഷം ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ 1 റക്അത്ത്, 2-ാമത്തെ റക്അത്തിലും അങ്ങനെ സമയമൊന്നുമില്ല, എപ്പോഴും നിസ്കരിക്കാം. പക്ഷെ ഏറ്റവും നല്ലത് അത് രാത്രിയാണ്. കാരണം നമ്മൾ പകൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തയെക്കാളും, ചിലപ്പോ ആരെങ്കിലൊക്കെ ഇങ്ങനെ പെരയിൽ വന്നും കൊണ്ടിരിക്കും, ചിലപ്പം ആരെങ്കിലൊക്കെയും വിളിച്ചും കൊണ്ടിരിക്കും. അപ്പൊ നല്ലതെന്താണ്, രാത്രിയാകുമ്പോ എല്ലാവരും ഉറങ്ങിയതിന്റെ ശേഷം ഇനി വേണമെങ്കിൽ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴും ആവാം. അപ്പൊ ഒന്നുകൂടി ഉഷാറെത്തും. കാരണം നമ്മൾ 4 മണിക്കൊക്കെ നീച്ച് നമ്മുടെ കൽബൊക്കെ ഒഴിഞ്ഞ സമയക്കാലം. കാരണം ഉറക്കത്തോടു കൂടെ കൽബിൽ നിന്ന് കുറെ ചിന്തക്കൊഴിവായി നല്ലൊരു ഹുഷൂ കിട്ടുന്ന ഒരു സമയമായിരിക്കും അല്ലെ. അത്താഴത്തിന്റെ ഒക്കെ നേരത്ത് സുബൈദ മുന്നേ തഹജ്ജുദ് ഇത് നിസ്കാരം കഴിഞ്ഞ് ഒരു 2 റക്അത്ത് അബ്ബെ എന്റെ ഒരു വീടിന്റെ പണി പൂർത്തീകരിച്ചു തരനെ, ഞാൻ വളരെ കാലമായി വിഷമം സഹിക്കു തുടങ്ങിച്ച്, അല്ലെങ്കിൽ കഥം, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കല്, അല്ലെങ്കിൽ രോഗം, എന്തോ ആവട്ടെ, അവന്റെ ആവശ്യം എന്തോ, അത് ഓരോരുത്തർക്കല്ല അറിയ ആ ആവശ്യം, അതാണ് സലാത്തുൽ ഹാജത്ത്. അപ്പൊ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് 2 റക്അത്താണ്, പക്ഷെ ഗസാലി ഇമാം പറയുന്നത് 12 റക്അത്താണ്. ആ നിസ്കാരമാണ് നമ്മുടെ കുത്തുബിയത്തിലൊക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തുബിയത്തൊക്കെ ചെല്ലുമ്പോ എന്തുണ്ടാവും? 2 റക്അത്ത്, ചിലോര് 2 റക്അത്ത് നിസ്കരിക്കും, ചിലോര് 12 റക്അത്ത് ഓരോരുത്തരും നിസ്കരിക്കും. അതെന്തിനാണ്? മഹാനായ മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹുലൂരിയത്ത് ഈ സദസ്സിലുണ്ടായി, ഈ വീട്ടിലുള്ള മുസീബത്ത് മുഴുവൻ നീങ്ങി, എല്ലാവരും ഷെയ്ഖുമായുള്ളൊരു ബന്ധം കിട്ടി, ആ വലിയ ഒരു ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടാൻ അബൂ ഹാഷിം ഉസ്താദ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സലാത്തുൽ ഹാജത്ത് നിസ്കാരം ചുരുങ്ങിയത് 2 റക്അത്ത്, ഗസാൽ ഇമാം യഹിയയിൽ പറഞ്ഞത് 12 റക്അത്ത്, സലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക, 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക, ശേഷം ഇഖ്ലാസ് ഓതുക, ആയത്തുൽ കുർസി ഓതുക, 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെയാണ്. രാത്രിയാവാ പകലും ആവാ, നിങ്ങൾ എല്ലാവരും ഒരു ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തിഹക്കോതി സ്ഥലം വാങ്ങാന്ന് ചില പൈസയും അങ്ങോട്ട് നീക്കി വെച്ച് ഈ ഒരു നിസ്കാരം നിസ്കരിച്ച് അത് തുടങ്ങിക്കോലിയും. അള്ളാഹു അടുത്ത ഷഹബാൻ ആവുമ്പോഴേക്കെങ്കിലും ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ.
ബാക്കി കാര്യങ്ങളൊക്കെയും ഇൻഷാ അള്ളാ നമുക്ക് സമയം പോലെ പറയാം. അബൂ ഹാഷിം ഉസ്താദ് എത്തിയിട്ടുണ്ട്. അള്ളാഹു താല നമ്മുടെ ക്ലാസ് റൂം എല്ലാ നിലക്കും ബറക്കത്തുള്ളതാക്കുമാറാവട്ടെ. പലവരും പല ചോദ്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ പി എമ്മിലൂടെ അറിയിക്കാൻ പറ്റിയത് പി എമ്മിൽ അറിയിക്കും, അല്ലെങ്കിൽ മറ്റു സമയത്ത് മൈക്ക് എടുക്കുമ്പോൾ അറിയിക്കും. അബൂ ഹാഷിം ഉസ്താദ് 2 മിനിറ്റ് വൈകിയതുകൊണ്ട് വെറുപ്പ് വിചാരിക്കരുത്. അങ്ങയുടെ വെറുപ്പ് ഏറ്റെടുക്കാൻ കഴിവുള്ളവനല്ല ഞാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.